Good morning all. Hope you all have a beautiful and peaceful morning. Let's start this day with power of silence. I request everyone to stand up and observe silence for a few seconds. Next, I invite Ranjita for the pledge. India is my country. India is my country. All Indians are my brothers and sisters. I love my country. And I am proud of its rich and varied heritage. I shall always strive to be worthy of. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. Raise your words, not your voice. Now, here comes Shahla with a powerful thought. A very good morning to you all. With a thought, spring, so that one day, 100 years from now, another sister will not have to dry her tears wondering where in history she lost her voice. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒച്ച വെക്കേണ്ടിടത്ത് ഒച്ച വെച്ചില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മറ്റൊരു സഹോദരി എവിടെയാണ് അവർക്ക് ഈ വോയിസ് നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ മിക്ക പേരും 10-15 വർഷക്കാലം സ്കൂള് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ജീവിതം നയിച്ചു. ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. പക്ഷെ ഇന്നും നമുക്ക് പറയേണ്ടിടത്ത് എന്തെല്ലാം പറയണം അല്ലെങ്കിൽ പറയാനുള്ള ഒരു പേടി അത് എത്ര പേർക്ക് ഇന്ന് പൂർണ്ണമായും ഇല്ല എന്ന് പറയാം. ഇന്ന് നമുക്ക് എന്ത് പറയണം, ഒരു ബസ്സിൽ കയറിയാൽ നമ്മുടെ കൺസെഷൻ, നമുക്ക് അവകാശപ്പെട്ട ഒരു കൺസെഷൻ ചോദിച്ചു വാങ്ങാൻ നമുക്ക് പേടിയാണ് അല്ലേ. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഇതെൻ്റെ അവകാശമാണ് ഇത് ഞങ്ങൾക്ക് തരേണ്ടതാണ് എന്ന് പറഞ്ഞ് ശബ്ദിക്കാൻ എത്ര പേർക്ക് ഇവിടെ ധൈര്യമുണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് ധൈര്യമില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ എന്തൊരു സപ്പോസ് നമുക്ക് വഴിയിൽ വെച്ചോ എവിടെയെങ്കിലും വെച്ച് നമുക്കൊരു മോശമായ രീതിയിലൊരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ എത്ര പേര് അതിനെ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്ത് അതിൻ്റെ റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ മിക്കവാറും ഉണ്ടാവുക നമ്മൾ പറയും കോട്ടെ ഇനി ഉണ്ടാവുമ്പോൾ നോക്കാം, അതല്ലേ മിക്കവരും പറയാം. ആ ഒരു സമയത്ത് ആരും റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഇത്രയൊക്കെ വികസനം വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിലെത്തിയിട്ടും നമ്മളിപ്പോഴും ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഇപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഞാൻ സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ചത് കൊണ്ട് അത് നേരെയായി, അല്ലെങ്കിൽ അവിടെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാമായിരുന്നു എങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഡിഗ്രി പി ജിയും കോഴിക്കോട് ഡയറി കോളേജിലാണ് പഠിച്ചത്. ആ സമയം എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് 1 അവർ യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ എന്നും ബസ് കയറുമ്പോൾ ഇവരെന്നും വഴക്ക് പറയും. എന്നിട്ട് എന്നോട് പറഞ്ഞു പാർസി ബുക്ക് നിങ്ങൾക്ക് തരാൻ പറയും. ഞങ്ങളൊരു 5-6 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എന്നോട് പറയും ഈ ബസ്സിൻ്റെ RC നിങ്ങൾക്ക് തരാം, RC നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പേ ചെയ്തോളൂ പറയും. അപ്പോൾ ഞങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്, കുറേ എന്ന് വെച്ചാൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം പറഞ്ഞാൽ അവർ വീട്ടുകാർ പറയാൻ തുടങ്ങി.
ഒരു രൂപയും രണ്ട് രൂപയും എനിക്ക് അഞ്ച് രൂപയായിരുന്നു. ഞാൻ അടിവാരത്ത് നിന്ന് ടൗൺ വരെ കോഴിക്കോട് വരെ അഞ്ച് രൂപയാണ് ലിസ്റ്റ്. അങ്ങനെ നല്ലോണം പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ എന്തെങ്കിലും കയറി കയറിയിട്ട് പിന്നെ അച്ഛനെ പറഞ്ഞു, അമ്മേനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അന്ന് വൈകുന്നേരം പോലീസുകാർ വന്നു. ബസ് വന്നപ്പോൾ തന്നെ ഫുള്ള് എല്ലാ പോലീസുകാരും വന്നു. അവിടെ മുഴുവൻ പോലീസുകാർ വന്നിട്ട് അന്നാണ് ആ ബസ്സിൽ ഒരു ഇരുപത് ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഓണം നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പിടിച്ച് പുറത്തിറക്കി ബസ് രണ്ട് മണിക്കൂർ പിടിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ബസ്സുകാർ ഞങ്ങളോട് ഒരു വിധത്തിൽ ഒന്നും പറഞ്ഞില്ല. അഥവാ സീറ്റ് ഇല്ലേ വരെ അവർക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സീറ്റ് തന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പേടില്ല, പീച്ചൊക്കെ സുഖമായിട്ട് പോയി വന്നു. ഇനി മറ്റാർക്ക് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ആയതേ ഉള്ളൂ, അപ്പം നമ്മൾ സീനിയർ ആയല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ജൂനിയേഴ്സ് കൂടെ വരുമ്പോൾ നമ്മളൊരു സീനിയർ ആയതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഒന്നും ഒരു ബസ് വരും തീരെ സീറ്റിക്കാർ കയറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട് പേര് അഞ്ചാൾ കയറാന്ന് പറഞ്ഞാൽ അവർ ആരെങ്കിലും ഒരാളൊക്കെ കയറ്റി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ കയറാൻ നിൽക്കുന്നവർക്ക് ഇത് നമുക്ക് എന്തായാലും കോളേജിൽ അറിയിക്കണം, കോളേജിൽ നമ്മുടെ SFI-ക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ച് പ്രശ്നമാക്കണം, കംപ്ലയിൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ആ ഓക്കെ അത് വേണം എന്നും ഞങ്ങളിതിങ്ങനെ പറയും. ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ കോളേജിൽ അറിയിച്ചു. അപ്പോഴും ഞങ്ങൾ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഇതിപ്പോൾ സംഭവം ഇങ്ങനെ പ്രശ്നമാണെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു, കോളേജ് എന്ന് പറഞ്ഞു, നീ ആ ബസ് തന്നെ എങ്ങനെയെങ്കിലും കയറണം, കാരണം ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഏത് ബസ്സാണുള്ളത്, ബസ്സിൽ എങ്ങനെയെങ്കിലുമൊക്കെ കയറണം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, സ്റ്റാൻഡിൽ ഞങ്ങൾ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻഡിൽ എത്തി ആ ബസ്സിൽ എങ്ങനെ കയറി ഞങ്ങൾ കുറേ ചീത്തൊക്കെ കേട്ടു, കാരണം നല്ല തിരക്കുള്ള ബസ്സാണ്, പക്ഷെ ഞങ്ങൾക്കും കയറി അവിടെ എത്തണ്ടേ, കോളേജിൽ എത്തണ്ടേ. അങ്ങനെ കയറി സ്റ്റാൻഡിൽ എത്തിയപ്പോൾ കോളേജിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി വന്നിട്ട് ബസ്സിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങാം, ബസ് സ്റ്റാൻഡല്ലേ, നല്ല തിരക്കുമല്ലോ, ഒരുപാട് കണ്ടക്ടർമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ഇറങ്ങിയപ്പോൾ ഇവർ എല്ലാവരും കൂടി ബസ്സിൻ്റെ അടുത്തേക്ക് വന്നേ. ഇറങ്ങിയിട്ട് പറഞ്ഞു എൻ്റെ പേരാണ് വിളിച്ചത്, ചില ആരാണ് ആ കണ്ടക്ടർ എന്നൊക്കെ ചോദിച്ചത്. ആ പ്രശ്നമൊക്കെ ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ കൂടെ കുറേ പേര് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാനില്ല, അവരൊക്കെ അടുത്ത ബസ് കയറി പോയി, ഞാൻ മാത്രം. അപ്പോൾ പിന്നെ അവിടെ സ്റ്റാൻഡിൽ പോലീസ് ഉണ്ടായിരുന്നു, അവർ വന്നു, അവരിടപെട്ടു, കാര്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, പോലീസ് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒരു കംപ്ലയിൻറ്റ് എഴുതുമായിരുന്നു. അപ്പോൾ ആ നിറയെ ആൾക്കാർ തടിച്ചുകൂടിയുണ്ട്, കാരണം ഒരു പ്രശ്നമായ പെട്ടെന്ന് ആൾക്കാർ എന്താണെന്നറിയാതെ ക്യൂരിയസിനോട് കൂടുമല്ലോ. അങ്ങനെ കൂടി ഞങ്ങളെല്ലാവരും കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പേര് വെക്കാൻ പറഞ്ഞു, പോലീസ് കംപ്ലയിൻ്റ് ആണ് അത് എൻ്റെ പേര് വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, വലിയ പ്രശ്നം അത് വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രം സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി പിന്നെ ഞാൻ സംഭവം ഓക്കെ ആയി, കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു. പക്ഷെ ആ കണ്ടക്ടർ പിന്നെ നമ്മൾ മറക്കില്ലല്ലോ, പിന്നെ ആ ബസ്സിൽ ഞാൻ നേരെ കയറിയിട്ടേ ഉണ്ടാകുന്നില്ല. അഥവാ കയറി കഴിഞ്ഞാലും അയാൾ കൺസെഷൻ കാര്യം കാർഡ് ചോദിച്ചില്ല, പിന്നെ കാർഡ് ചോദിക്കും, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നോക്കും, അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ നിന്നാൽ ബാക്കിൽ നിൽക്കാൻ പറയും, ബാക്കിൽ നിന്നാൽ ഫ്രണ്ടിൽ നിൽക്കാൻ പറയും, അങ്ങനെ ഓരോ ചൊറിഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് പിന്നെ ആ ബസ്സിൽ കയറേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞ് അയാൾ കുട്ടികൾ കയറ്റാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്, നമ്മൾ കയറിയില്ലെങ്കിലും മുന്നിലുള്ള ആൾക്കാർ കയറി പോകുമ്പോൾ നമ്മൾ കാരണം, നമ്മുടെ ഒരു വോയിസ് കാരണം അവർ കയറിപ്പോയല്ലോ എന്നുള്ളൊരു ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും, നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരാൾക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായാലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നമ്മുടെ വോയിസ് ഉയർത്തേണ്ടടുത്ത് ഉയർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉയർത്തേണ്ട സാഹചര്യത്തിൽ, ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആരോടത് ഷെയർ ചെയ്യുന്നില്ല, നമ്മളത് ആ സാരല്ലേ പോട്ടെ നീ ഉണ്ടാകുമ്പോഴല്ലേ എന്നുള്ള ഒരു രീതിയിൽ നമ്മളതത് മാറ്റി വെക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു തോട്ടിലൂടെ അതാണ് അക്കാര്യമാണ് പറയുന്നത്. പറയേണ്ട അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വരും ജനറേഷൻ അത് അതൊരു ശീലമായി പോവില്ല എന്ന് പറയും. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, തോട്ടാണെന്ന് ഷെയർ എടുത്തതെന്നാണ് എനിക്ക് തോന്നിയത്. ജാസ്മിൻ കോർ എന്ന് പറഞ്ഞൊരു ഓതറിൻ്റെ തോട്ടാണെന്ന് ഷെയർ ചെയ്തത്. ഈ തോട്ടുകളിൽ കൂടെ ആ ഓതർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വുമൺ എംപവർമെൻറ്റിൻ്റെ ഒരു കുറവ്. നമ്മൾ റേസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശബ്ദം റേസ് ചെയ്തില്ലെങ്കിൽ എന്നും സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ പറയുകയാണ്. ഞങ്ങൾ PG പഠിക്കുന്ന സമയത്ത് നവംബറിലാണ് ഞങ്ങൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്.
ഞങ്ങൾക്ക് ശരിക്കും യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് റൂൾസ് ഉണ്ട്, പി ജിയുടെ നമുക്ക് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതിൽ രണ്ട് 90 days വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ എക്സാം വരുള്ളൂ എന്നുള്ള ഒരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 60 days ആയപ്പോഴേക്കും എക്സാം വന്നു, സെമി എക്സാം. ജനുവരി ഹാഫ് ആയപ്പോഴേക്കും ഞങ്ങൾക്ക് എക്സാം വന്നു. ഞാൻ ഒക്ടോബറിലാണ് അവിടെ ജോയിൻ ചെയ്തത്, എനിക്ക് നവംബറിലാണ് അവിടെ ക്ലാസ് എടുത്ത് തുടങ്ങി. ഞങ്ങൾക്ക് ഒരു 50% പോലും അവിടെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾക്ക് എക്സാം വന്നു. അപ്പോൾ ഞങ്ങൾക്കിത് ഭയങ്കര വിഷമമായി, ടീച്ചേഴ്സിനും ആകെ കൺഫ്യൂസിംഗ് ആയി. ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് എതിരെയിട്ട് നമ്മൾക്ക് കുട്ടികൾക്ക് എന്തായാലും ഇതിനൊരു എന്താ പറയുക, നമുക്ക് ജസ്റ്റിസ് കിട്ടേണ്ട സമയത്ത് നമ്മൾ അതിനു വേണ്ടി സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ പി ജിക്ക് 12 കുട്ടികളുള്ളൂ, ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ ബോയ്സ് ഉണ്ടായിരുന്നില്ല, ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് ആകെ ചെയ്യാമെന്ന് വെച്ചാൽ എന്താ, കേസ് ഫയൽ ചെയ്യുക, ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുക. യൂണിവേഴ്സിറ്റിക്ക് എതിരായിട്ട് നമുക്ക് ആ റൂളിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കതിന് എന്താ അപ്പീൽ കൊടുക്കാം എക്സാം നടത്താതിരിക്കാൻ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കാം, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഞങ്ങൾ പോയി സംസാരിച്ചു, അവരൊക്കെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ടായതെന്ന് വെച്ചാൽ അവസാനമായപ്പോൾ ഇതിന് ഒരുപാട് പൈസ വേണ്ടിവരും. നമുക്കൊരു വക്കീലിനെ വെച്ച് കേസ് നടത്താമെന്ന് പറഞ്ഞാൽ ഒരുപാട്, പ്രത്യേകിച്ച് ഹൈക്കോർട്ടിലായതുകൊണ്ട് നല്ല 25,000 രൂപയാണ് അവർ ഒരു കേസിന് അപ്പീൽ കൊടുക്കാൻ അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഈ 12 പേരെ കൊണ്ട് 25,000 രൂപ എന്ന് പറഞ്ഞത് ഒരിക്കലും താങ്ങാവുന്നതല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെയും കൂടി കൂട്ടി ഇത് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് അപ്പീൽ കൊടുത്താൽ അവർ സപ്പോർട്ടാണല്ലോ അത്. അങ്ങനെ വിചാരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ അവസാനമായപ്പോൾ പൈസയുടെ കാര്യം എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 12 പേരും മാത്രമേ. പിന്നെ ഞങ്ങളുടെ HOD നല്ല സപ്പോർട്ടിങ് ആയിരുന്നു, മിസ് കൂടെ തന്നെ നിന്നു, ആളും ഒരു ചെറിയൊരു ഷെയർ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ മിസ്സും അതിൻ്റെ കുറച്ച് പൈസയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യക്കേടെന്ന് പറയാം, കേസ് ഞങ്ങൾ ഫയൽ ചെയ്ത് പിന്നത്തെ ദിവസം ജനുവരി പബ്ലിക് ഹോളിഡേ വന്നു, 26th. അപ്പോൾ ഞങ്ങളുടെ കേസ് ഞങ്ങൾ ഫയൽ ചെയ്ത നെക്സ്റ്റ് ഡേ തന്നെ കേസ് എടുത്തപ്പോൾ അവർ പറഞ്ഞു റിജക്റ്റ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് എക്സാം വരുന്നത് 27th, 28th എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അധികം സ്റ്റഡി നടത്താനുള്ള സമയമില്ല. അപ്പോൾ ഇനി ഇത്രയും ലേറ്റായി നിങ്ങൾ കേസ് അപ്പീലിന് കൊടുത്ത കാരണം ആ കേസ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ പൈസ, എന്നിട്ടായ വക്കീലിന് ഞങ്ങളോടൊരു ദയനീയ തോന്നിയിട്ട് ആൾ പൈസ പകുതി വാങ്ങിച്ചോളൂ, 12,000 രൂപയെ വാങ്ങിച്ചോളൂ, ബാക്കി ആൾ വിട്ടു തന്നു. കാരണം ആ സമയത്ത് നമ്മൾക്ക് നിങ്ങൾ ഈ പെൺകുട്ടികൾ എന്ത് കാണിക്കാൻ അവിടെ ചെന്നു, ഒരു ഹൈക്കോർട്ടിൽ ആദ്യമായിട്ട് ചെന്നിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല അവിടെ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ കുറേ കുട്ടികൾക്കാണെങ്കിൽ പേടിയാണ്, എൻ്റെ പേരിൽ വെച്ച് കൊടുത്താൽ ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ കുറേ പേടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി, അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കേസ് ഇതായി. പക്ഷേ ഉച്ചയായപ്പോൾ തന്നെ റിസൾട്ട് വന്നു, കേസ് തോറ്റു എന്ന്. അപ്പോൾ അന്ന് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്നാലും ഉള്ള ഒരു സന്തോഷം എന്ന് വെച്ചാൽ പിന്നത്തെ വർഷം യൂണിവേഴ്സിറ്റിയുടെ റൂളിൽ ചെറിയൊരു വേരിയേഷൻ വന്നു, 90 days വർക്കിംഗ് ഡേയ്സ് ഇല്ലെങ്കിലും നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യാം എന്നുള്ള റൂൾ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നിയത് അത് കുട്ടികൾ പിന്നത്തെ വർഷത്തിൽ കുട്ടികൾക്ക് അതൊരു ഇതായി. കാരണം നേരത്തെയും ചിലപ്പോൾ എക്സാം വരാം എന്നുള്ളൊരു ബോധം അവർക്കുണ്ടായി. ഞങ്ങൾ ഇത് നടത്തിയത് കൊണ്ടാണ് യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു എന്താ പറയുക തിരിച്ചറിവ് ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ആ റൂള് മാറ്റി. ഓക്കെ, അപ്പോൾ അതിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ 12 പെൺകുട്ടികൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ വളരെയേറെ താഴ്ത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഗേൾസ് എന്തിനാണ് ഇതിനു വേണ്ടി എറണാകുളം വരെ പോകുന്നത്, അത് വരണേ വരട്ടെ, അറിയാവുന്ന പോയി എഴുതിക്കോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് തളർത്തിയിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ അന്ന് ഞങ്ങൾ കാണിച്ചൊരു വിൽ പവർ കൊണ്ടാണ് പിന്നത്തെ ഞങ്ങളുടെ ജൂനിയർ വന്ന കുട്ടികൾക്ക് അത് നല്ലൊരു ബെനിഫിറ്റ് ആയതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്നത്തെ ടോട്ടൽ ഷെയർ ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും സിറ്റുവേഷൻ, ഒരുപാട് സിറ്റുവേഷൻസ് ഇങ്ങനത്തെ വുമൻസിന് ഉണ്ടാവും. എന്തൊരു സിറ്റുവേഷൻ വന്നാലും തളരാതെ നിൽക്കുക. ഇപ്പോൾ ബസ്സിലാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് 3 ബസ് കയറിയിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. എനിക്കും ബസ്സിൽ ഒരുപാട് ഇങ്ങനത്തെ സിറ്റുവേഷൻ കോളേജ് ലൈഫിൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. വളരെ കുറച്ച് നാൾക്ക് മുന്നേ ഉണ്ടായ വേറൊരു ഇൻസിഡൻറ്റ്, അതായത് ചിലപ്പോൾ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു സിറ്റുവേഷൻ. ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ നല്ല തിരക്കുള്ള ബസ്സാണ്, നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ബസ്സായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരിങ്ങനെ നിൽക്കുകയാണ്.
ആ സമയത്ത് ഒരാള് സൈഡിലിരിക്കുന്ന ഒരാളാണ്, ഒരു ഒരു 45 years ഒക്കെ ഉള്ള ഒരു ആളാണ് ഇരിക്കുന്നത്. നല്ലൊരു ജെന്റിൽമാൻ ആണ്. അപ്പൊ നമ്മൾക്കൊരു നല്ലൊരു ആള് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മളൊരു സേഫ് ആയിട്ടൊന്ന് നിൽക്കുകയാണ്. അപ്പോ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇത്രയും കൂടി ടൈറ്റ് ആയപ്പോ ഇയാൾ എന്തായി പയ്യെ അയാളുടെ കൈ ആ എന്റെ ഫ്രണ്ടിന്റെ ദേഹത്തേക്ക് വെച്ചു. വളരെ എന്താ പറയാ, അവള് പെട്ടെന്ന് അത് അറിയണ്ടായി. അപ്പൊ അവള് ഭയങ്കരമായിട്ട് അതിനെ എതിർത്തു, അയാളെ കുറെ ചീത്ത വിളിച്ചു. പക്ഷെ അയാൾക്ക് എനിക്ക് പോകാനുള്ള ഒരു ഇത് അവിടെ ഇല്ല, കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആണ് ബസ്സിൽ, തീരെ സ്പേസ് ഇല്ല ആർക്കും എനിക്കാനായിട്ട്. അപ്പൊ അയാൾ അവിടെ മിണ്ടാതെ ഇറങ്ങാതിരുന്നു. അപ്പൊ ഞങ്ങൾ തൊട്ടു മുൻപിൽ ഒരു സ്ത്രീ ഇരിക്കേണ്ട, ആ സ്ത്രീ എന്നിട്ട് പറയാം അതിന് എങ്ങനെയാണ് പെൺകുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികൾ ബസ്സിൽ കയറി ആൺപിള്ളേരെ മടിയിൽ അങ്ങോട്ട് കയറി ഇരിക്കില്ലേ, പിന്നെ എങ്ങനെയാണ് അവർ പിടിക്കാതിരിക്കുമോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനേക്കാളും അന്നേരം ദേഷ്യം തോന്നിയ ആ സ്ത്രീയോടാണ്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീ നേരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെന്ന് സംസാരിച്ചത്. ശരിക്കും അയാളെക്കാളും രണ്ട് ചിത്ത ആ സ്ത്രീയെ വിളിക്കാനാണ് തോന്നിയത്. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞില്ല, കാരണം നമ്മളേലും ഒരു 40 years ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ്, അത്യാവശ്യം എല്ലാ ബോധമൊക്കെ ഉണ്ടാവേണ്ട ഒരു ഇതാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഈ തോട്ടിനെ കുറിച്ച് ഞാൻ പറയുന്ന ഇത് തന്നെയുള്ളൂ. അപ്പൊ എല്ലാവരും വുമൺ എംപവർമെന്റ് എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മുന്നോട്ട് വരിക. നമ്മൾ എങ്കിലും നെക്സ്റ്റ് ജനറേഷന് നല്ലൊരു വഴികാട്ടിയായിട്ട് നല്ലൊരു എംപവർമെന്റ് എല്ലാവരിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് സഹല നമ്മളോട് ഇന്ന് നമ്മൾ നമ്മളൊരു സഹല ജാസ്മിൻ കോറിൻ്റെ ഒരു ഫേമസ് കോട്ടാണ് ഷെയർ ചെയ്തത്. ഇതിലിപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് വിമൻ എംപവർമെൻറ്റ്, പിന്നെ എന്താ കുറേ എന്താ വിമനെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള കുറേ കോട്ട്സ് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒന്ന് നോക്കി, ഈ ഫ്രണ്ടിലെ ബെഞ്ച് എന്നും ഇന്നലെ ഒഴിഞ്ഞു കിടക്കായിരുന്നു, ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇന്നലെ ഇവിടേക്ക് കയറിയിരുന്നപ്പോ നീരജ ബാക്കിലേക്ക് ഇരുന്നു, ഞാൻ അടക്കം ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോ നമ്മൾ തന്നെ എന്ത് ചെയ്യാ, നമ്മൾ പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് എല്ലാം ചെയ്യാം. ഇപ്പോ എല്ലാവരും പറഞ്ഞു ST യുടെ കാര്യം. ഇത് ഞാൻ ഡിഗ്രി PGയും ഒരേ കോളേജിലാണ് പഠിച്ചത്. 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം ഒരു ബസ്സിൽ തന്നെ പോയി. പിന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് ഒരു 8 മണി തൊട്ട് 8:30 വരെയുള്ള ബസ്സിൽ പോയിട്ടുണ്ട്. ഒരു ബസ്സിൽ കയറ്റില്ല, അടുത്ത ബസ്സിൽ കയറ്റില്ല, പിന്നത്തെ ബസ്സിൽ കയറ്റില്ല, ഒരു രക്ഷയില്ല. അവര് എന്താ പറയാ, നമുക്ക് സപ്പോർട്ടായിട്ട് ആരും ഇല്ല അവിടെ. കുറച്ച് കുട്ടികളുണ്ട്, പക്ഷെ ഫുൾ ചാർജ് കൊടുക്കുന്ന ആൾക്കാരെ നമ്മളെ എതിർത്ത് പറയാണ്, ഈ കുട്ടികളെ എന്താ ബാഗ് ഇട്ട് നിൽക്കണേ, ഈ ബാഗ് അങ്ങോട്ട് നീക്കി വെച്ചൂടെ, അങ്ങനെയൊക്കെ ചോദിക്കണം. പക്ഷെ ബാഗ് ഇട്ട് നിൽക്കാതിരിക്കാൻ പറ്റുമോ, നമുക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ, പറ്റില്ല. അപ്പോ പറയുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്ത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് എനിക്ക് ഇന്നത്തെ ആ കോട്ട് ഫസ്റ്റ് ടൈം വായിച്ചപ്പോൾ മനസ്സിലായത്. പിന്നെ നമ്മള് എവിടെങ്കിലും ഇരുന്ന് ഒരു കോർണറിൽ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഇയാൾ ചീത്ത പറഞ്ഞു ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോയില്ല. അങ്ങനെ കരഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. കുറെ നാള് വരെ എന്ത് പറഞ്ഞാലും ഒരാള് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി, അപ്പൊ എന്റെ കണ്ണിൽ വെള്ളം വരും. അപ്പൊ അച്ഛൻ പറയും ഇതെന്താ കള്ളക്കരച്ചിലാണോ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, വെറുതെ കരയണേ. ശരിക്കും സങ്കടം കൊണ്ടാണ് കരയണെന്നുണ്ടെങ്കിലും കുറെ ആലോചിക്കുമ്പോ കരയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കരച്ചിലൊക്കെ നിർത്തി. അപ്പൊ നമ്മള് നമ്മുടെ രീതിയിലൊക്കെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ അങ്ങ് ഒഴിഞ്ഞു പോക്കോളും. പിന്നെ എനിക്കിന്നും വളരെ സന്തോഷമുള്ള ഡേയാണ്. എന്തുകൊണ്ടാണെന്നറിയോ, അതായത് ഞാൻ എന്ന ഒരാൾ പറയുന്നത് കേൾക്കാൻ കുറെ ആൾക്കാർ എൻ്റെ ഫ്രണ്ടിലും. അപ്പോ അതന്നെയാ നമ്മള് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ലേ. ഞാൻ പറയണത് കേൾക്കണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ആക്റ്റീവോ പാസീവോ എന്തോ ആയിക്കോട്ടെ, എന്നെ നോക്കിയിരിക്കണ്ടല്ലോ. അതെന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ്. എല്ലാവർക്കും കാര്യം.
invite Parvati to share literary work. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള, എല്ലാവരും വായിച്ചിരിക്കാൻ സാധ്യതയുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറ ജോസഫ് എഴുതിയ ആദി എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ്. ആദിയെക്കുറിച്ച് സാറ ജോസഫ് എഴുതിയ ഒരു വരിയുണ്ട്, അത് ഞാൻ വായിക്കാം. മനസ്സിനും ശരീരത്തിനും മാരകമായ അണുവികരണം ഏറ്റുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിന്നും ഓടിപ്പോയി മുങ്ങിക്കിടക്കാൻ എനിക്കൊരു കയം വേണം. അതിനാണ് ഞാൻ ആദി എഴുതിയത്. ആദി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു കഴിയുമ്പോൾ ഓരോ വായനക്കാരനും തോന്നുന്നത് തന്നെയാണ്, ആദി നന്മയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ നിഷ്കളങ്കതയുടെ ഒക്കെ ഒരു കയമാണ് ആദി. ഒരു കൂട്ടം പച്ചയായ മനുഷ്യർ അവരുടെ പരമ്പരാഗത രീതികളിലൂടെ കൃഷിയെയും കായലിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഉൾപ്രദേശമാണ്, ഒരു കായൽ പ്രദേശമാണ് ആദി എന്ന് പറയുന്ന സ്ഥലം. അവർക്ക് വിചിത്രമായ ഒരുപാട് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അവര് വെള്ളത്തെ കാണുന്നത് ദൈവത്തെ പോലെയാണ്. വെള്ളം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വലിയ കഥാപാത്രമാണ്. ഈ നോവലിലും അങ്ങനെ തന്നെയാണ്. വായിച്ച് തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കഥാപാത്രം വെള്ളം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ആദിയില് ഇതിൻ്റെ പ്രധാന പ്രമേയം എന്താണെന്ന് വെച്ചാൽ, ഈ ആദിയിൽ ഇങ്ങനെ പ്രകൃതിയോട് ഒത്തുചേർന്ന് ഒരു താളത്തിൽ ജീവിച്ചു പോയിരുന്ന ആളുകളായിരുന്നു ആദിയിലുണ്ടായിരുന്നത്. അവരുടെ ആ ജീവിതത്തിലേക്ക് ആ താളം നശിപ്പിക്കാനായിട്ട് ഈ കൺസ്യൂമർ സൊസൈറ്റി എന്ന് നമ്മൾ പറയില്ലേ, ഉപഭോഗ ആസക്തിയുള്ള ആളുകൾ, അവരുടെ ഒരു ആക്രമണം കാരണം ഇവരുടെ ഈ താളാത്മകമായ ജീവിതം എങ്ങനെയാണ് ആ താളപ്പിഴകൾ സംഭവിക്കുന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണ് നശിച്ചു പോകുന്നത്, അതിനെ എങ്ങനെയാണ് ആദിയിലെ ആളുകൾ ചെറുത്ത് നിൽക്കുന്നത്, അവരുടെ ആദിയെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, അതാണ് ഈ ഒരു നോവലിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ചെറിയ കഥകളും ചെറിയ ചെറിയ കഥാപാത്രങ്ങളും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് സാറാ ജോസഫ് ഇത് വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടുകാരാണ്, ദിനകരനും പൊന്മണിയും. ഇവര് ഇതുപോലെ പുറത്തുനിന്ന് നഗരവൽക്കരണത്തിനായ ആളുകൾ എത്തുമ്പോൾ എങ്ങനെയാണ് അവരുടെ ആശയങ്ങൾ കൊണ്ട് അവരതിനെ ചെറുത്ത് നിൽക്കുന്നത്, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആശയ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ആദിയിലെ ആളുകളുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത്, ഇതൊക്കെ വളരെ വളരെ മനോഹരമായിട്ട് സാറാ ജോസഫ് ഇതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നഗരവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഉപഭോഗ ആസക്തിയുടെ ഒരു പ്രതിനിധിയായിട്ട് ഈ കഥയിൽ കൊണ്ടുവരുന്ന കഥാപാത്രമാണ് കുമാരൻ എന്ന് പറയുന്ന കഥാപാത്രം. ഈ കുമാരൻ്റെ കഥാപാത്രം മുൻപേ ആദിയിൽ ജീവിക്കുകയും അവിടെ നിന്ന് ജോലിക്ക് വേണ്ടി നഗരത്തിലേക്ക് പോവുകയും പിന്നീട് നഗരവൽക്കരണം ആദിയിലേക്ക് കൊണ്ടുവരണം, ആദിയിലുള്ള ആളുകളുടെ സമ്പ്രദായമൊന്നും ശരിയല്ല, അവരുടെ ജീവിത രീതി ശരിയല്ല എന്ന് ആദിയിലുള്ള ആൾക്കാരെ വന്ന് വിശ്വസിപ്പിക്കുകയും അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് കുമാരൻ എന്ന് പറയുന്നത്. ഈ കുമാരൻ്റെ കാമുകിയായിട്ടാണ് ആദ്യം കുഞ്ഞിമാധു എന്ന് പറയുന്ന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം നോവൽ അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ കുഞ്ഞിമാധു വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഇതിലുള്ള വേറെ രണ്ട് കഥാപാത്രങ്ങളാണ് ചക്കക്കണ്ടം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ആൾ. ചന്ദ്രമോഹൻ എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതാണ് ശൈലജയെ. അപ്പൊ അവരുടെ ജീവിതത്തിൽ വെള്ളം എങ്ങനെയാണ് ഒരു വില്ലനാകുന്നത്, അതായത് ശുദ്ധമായ ജലം ലഭിക്കാതെ ദാമ്പത്യം അവസാനിപ്പിച്ച് ശൈലജ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ശുദ്ധമായ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ അതിൽ മനുഷ്യ മല മാലിന്യങ്ങൾ അത് കാണേണ്ടി വരിക, അല്ലെങ്കിൽ മലിനമായ ജലം കുളിക്കാനും കുടിക്കാനും ഒക്കെ ലഭിക്കുമ്പോൾ അത് എത്രത്തോളം അസ്വസ്ഥതയാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ദാമ്പത്യം വരെ തകർക്കുന്നത് എന്നുള്ളത് ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് സാറാ ജോസഫ് കാണിച്ചു തരുന്നത്. ഈ കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഗുരുവായൂർ പ്രദേശത്ത്, ഗുരുവായൂരിനടുത്താണ് ഈ ചക്കക്കണ്ടം എന്ന് പറയുന്ന സ്ഥലം. അതൊരു ചേറ്റുവ കായലിനടുത്തുള്ള ഒരു കായൽ പ്രദേശമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഗുരുവായൂർ പ്രദേശത്തുള്ള കെട്ടിടങ്ങളിൽ നിന്നുള്ള മനുഷ്യ മല മാലിന്യങ്ങൾ യാതൊരുവിധ ശാസ്ത്രീയ
രീതികളും ഇല്ലാതെ ഡയറക്റ്റായിട്ട് കായലിലേക്ക് ഒഴുക്കുന്ന ഒരു രീതിയാണ് ആ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മനുഷ്യ മല മാലിന്യങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ അവിടെയുള്ള എല്ലാ ജലസ്രോതസ്സുകളിലും പൊട്ടി കിടക്കുക, അത് കാണേണ്ടി വരിക, അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആലോചനകൾ ഉണ്ടാക്കുക, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ചക്കക്കണ്ട പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് പോയി ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് സാറ ജോസഫ് ആ ഒരു പ്രമേയത്തിനോട് അനുബന്ധിച്ചിട്ട് ഈ നോവൽ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു നോവലിന് ഈ ഒരു പേര് ചക്കക്കണ്ടം എന്ന് പറയുന്ന പേരെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാരിൽ ഒരാൾ തന്നെ സാറാ ജോസഫിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു പേര് എടുത്തത് കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും അതുപോലെ അവിടെ ഭൂമി ഇടപാടുകളൊന്നും നടക്കുന്നില്ല, കല്യാണാലോചനകളൊന്നും വരുന്നില്ല പെൺകുട്ടികൾക്ക്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പേര് ഈ നോവലിൽ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു പേര് കണ്ടിട്ടെങ്കിലും ഗവൺമെന്റ് അധികാരികളും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരട്ടെ എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ആദ്യം വായിച്ചു കഴിയുമ്പോൾ വായനക്കാരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകുന്നത് ആദിക്ക് സംഭവിക്കുന്ന ആ മുറിവുകൾ, ആദിക്ക് സംഭവിക്കുന്ന താളപ്പിഴകൾ നമ്മൾ മനുഷ്യരിലേക്കും അത് വായിക്കുന്ന ആളുകളിലേക്കും എത്തുന്നുണ്ട്, നമ്മളുടെ മനസ്സും വേദനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആദി എന്ന് പറയുന്ന ആ പ്രകൃതിയിലേക്ക് ആ നന്മയിലേക്ക് ഒക്കെ ഒരു തിരിച്ചുപോക്കുണ്ട്. അപ്പോൾ ആ തിരിച്ചുപോക്ക് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്തിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെയും പ്രശ്നങ്ങളായി വായനക്കാർക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആദി, നല്ലൊരു പുസ്തകമാണ്. വായിച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. Now let's engage our brains with quiz. ഈ വർഷം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് ഇത് പറയുന്നത്. നമ്മുടെ ഈ ക്യാമ്പസിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഈ കോളേജ് നാട്ടികയിൽ പ്രവർത്തിച്ച സമയത്തും ഞാൻ 2018 ജോയിൻ ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. പക്ഷെ അവിടെയൊക്കെ ഇത് പരാജയപ്പെട്ടു, നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല. ഈ വർഷം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, എന്ത് വില കൊടുത്തിട്ടായാലും ഇത് നടത്തിയേ പറ്റൂ. അത് ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ടോക്കിൻ്റെ ഇടയിൽ സാറിനോട് പറഞ്ഞൊരു സംഭവമാണ്, ഈ കോളേജിൽ ഒരു മാഗസിൻ ഇറങ്ങണം. അങ്ങനെയാണ് ഇത് ഏറ്റെടുക്കാനുള്ള ഒരു ചിന്ത വരുന്നത് തന്നെ. അപ്പോൾ ആദ്യത്തെ പടി എന്ന രീതിയിലാണ് നമ്മൾ നിങ്ങളുടെ പ്രവേശനോത്സവത്തിൽ മാഗസിൻ്റെ കവർ നിങ്ങളെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യിച്ചത്. നിങ്ങൾ എഴുതിയ ബോർഡിൽ ആദ്യാക്ഷരം കുറിച്ച ആ ബോർഡാണ് അതിൻ്റെ കവറായിട്ട് വരിക. അത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പടിപടിയായിട്ടുള്ള വർക്കുകളൊക്കെ നമ്മളുടെ മാഗസിൻ സ്റ്റുഡൻ്റ് കോർഡിനേറ്റർ മേഘ കെ വി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സൈലൻ്റായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഡാൻസൊക്കെ ക്യാച്ച് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് അതിൻ്റെ ലിസ്റ്റ് എഴുതി കൊടുത്തു. സാറ് പറഞ്ഞു പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ സാർ അത് എനിക്ക് തന്നെ തന്നു. എന്തായാലും ഞാനത് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു ടീം, എന്തായാലും 1st week കേരള IT സെല്ലിൻ്റെ കോർഡിനേറ്റർ സാൻഡോ സാറ് നമ്മളുടെ ഈ മാഗസിൻ സൈബർ വെൽനസ് ഫോർ യു എന്ന് പറയുന്ന IT ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അത് പബ്ലിഷ് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രയോക്താക്കളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ പ്രിൻസിപ്പലാണ്, സ്റ്റാഫ് കോർഡിനേറ്റർ ഞാനാണ്, സ്റ്റുഡൻറ് കോർഡിനേറ്ററാണ് നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി മേഘ കെ വി. മേഘയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ സയൻസ് ഓപ്ഷനിൽ നിന്ന് ശ്യാംചന്ദ്, കൊമേഴ്സ് ഓപ്ഷനിൽ നിന്ന് സയന, ഇംഗ്ലീഷ് ഓപ്ഷനിൽ നിന്ന് ടീനു, ഇംഗ്ലീഷ് ഓപ്ഷനിൽ നിന്ന് മഹിമ, മാത്തമാറ്റിക്സ് ഓപ്ഷനിൽ നിന്ന് സ്റ്റിമി, നാച്ചുറൽ സയൻസ് ഓപ്ഷനിൽ നിന്ന് അഞ്ജലി, നാച്ചുറൽ സയൻസ് ഓപ്ഷനിൽ നിന്ന് ഗൗതമി, ഇത്രയും പേരാണ് ഈ മാഗസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളൊരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ആ പ്ലോട്ടിൽ കഥയുണ്ടാവും, കവിതയുണ്ടാവും, വരകളുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, നിങ്ങളുടെ സംസാരങ്ങളെല്ലാം ഉണ്ടാകും. ആ പ്ലോട്ട് അവിടെ എന്നേക്കുമായി നമ്മളുടെ കയ്യിൽ അത് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും ഡിജിറ്റൽ മാഗസിനായിട്ട്. പിന്നീട് ആര് കടന്നു പോയാലും അവർക്ക് ആ കവിതയോ കഥയോ മാറ്റി ആ പ്ലോട്ടിൽ ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുകയോ വേണ്ടു.
ആ രീതിയിലാണ് നമ്മളുടെ മാഗസിൻ മുന്നോട്ട് പോകുന്നത്. ക്യു ആർ കോഡ് വെച്ചിട്ട് നിങ്ങളുടെ ഡാൻസ് വരെ നിങ്ങളുടെ മാഗസിനിൽ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള ഡാൻസ് മാത്രമല്ല നിങ്ങളിവിടെ ചെയ്യുന്ന കലാപ്രവർത്തനങ്ങൾ വരെ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള താല്പര്യം. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ.